ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഫോർ സ്ട്രോക്ക് ഡീസൽ എഞ്ചിനെ പറ്റിയാണ്. എന്തുകൊണ്ട് ഡീസൽ എഞ്ചിനിൽ സ്പാർക്ക് പ്ലഗ് ഉപയോഗിക്കുന്നില്ല തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. എങ്കിൽ നേരെ നമ്മൾക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഫോർ സ്ട്രോക്ക് ഡീസൽ എഞ്ചിൻ, നമ്മൾ നേരത്തെ ഫോർ സ്ട്രോക്ക് എഞ്ചിനുകളെ പറ്റി ഒരു ബേസിക് വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോയിലാണ് നമ്മൾ ബേസിക് കാര്യങ്ങളെ പറ്റി പറഞ്ഞത്. ഫോർ സ്ട്രോക്ക് ഡീസൽ എഞ്ചിൻ ഫോർ സ്ട്രോക്ക് പെട്രോൾ എഞ്ചിന് സമാനമാണ്. വ്യത്യാസം എന്ന് വെച്ചാൽ ഡീസൽ എഞ്ചിനിൽ സ്പാർക്ക് പ്ലഗ് ഇല്ല. സാധാരണയായി ഫോർ സ്ട്രോക്ക് ഒരു എഞ്ചിനിൽ നടക്കുന്ന പ്രവർത്തനം ഇൻടേക്ക്, കംപ്രഷൻ, പവർ, എക്സോസ്റ്റ്. ഇനി ഡീസൽ എഞ്ചിൻ്റെ കാര്യമെടുത്താൽ, ഡീസൽ എന്ന് പറഞ്ഞാൽ അത്ര പെട്ടെന്ന് വേപ്പറാകാത്ത ഒരു ഫ്യുവലാണ്. എന്നാൽ പെട്രോൾ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ വേപ്പറാകും. അതുകൊണ്ട് തന്നെ പെട്രോൾ എഞ്ചിനിൽ ചെറിയൊരു സ്പാർക്ക് ഉണ്ടായാൽ തന്നെ ഫ്യുവലിനെ കത്തിക്കാൻ സാധിക്കും. എന്നാൽ ഡീസലിൽ അങ്ങനെ കത്തിക്കാൻ സാധിക്കില്ല. വേപ്പറായാലും ഡീസൽ പെട്രോളിനെ അപേക്ഷിച്ച് കുറച്ച് വലിയ കണികകളാണ്. അതുകൊണ്ട് ഇതിനെ ചെറിയ കണികകളാക്കിയാൽ മാത്രമേ കത്തിക്കാൻ സാധിക്കുകയുള്ളൂ. എന്നാലും ഇത് സ്പാർക്ക് ഉപയോഗിച്ച് കത്തിക്കാൻ സാധിക്കില്ല. ഹൈ ടെമ്പറേച്ചറിലുള്ള എയർ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു ഡീസലിനെ കത്തിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ഡീസൽ എഞ്ചിനിൽ സ്പാർക്ക് പ്ലഗ് ഇല്ലാത്തതിൻ്റെ പ്രധാന കാരണം. ഇനി ഡീസൽ എഞ്ചിനിൽ ഓരോ സ്ട്രോക്കിലും എന്തൊക്കെ കാര്യങ്ങളാണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ സ്ട്രോക്കിൽ, അതായത് ഇൻടേക്ക് സ്ട്രോക്ക്, അതിൽ അന്തരീക്ഷത്തിൽ നിന്നുള്ള എയറിനെ എഞ്ചിൻ്റെ അകത്തേക്ക് എടുക്കുന്നു. രണ്ടാമത്തെ സ്ട്രോക്ക് കംപ്രഷൻ സ്ട്രോക്ക്, ഈ സ്ട്രോക്കിൽ എയറിനെ മാത്രമാണ് നമ്മൾ കംപ്രസ് ചെയ്യുന്നത്. പെട്രോൾ എഞ്ചിനെ അപേക്ഷിച്ച് ഡീസൽ എഞ്ചിന് ഹൈ കംപ്രഷൻ റേഷ്യോ ആയിരിക്കും. ഏകദേശം പറഞ്ഞാൽ 20:1 വരെ. ഇത് ഓരോ എഞ്ചിനെ അപേക്ഷിച്ചും വ്യത്യാസം വരാം. എന്നാൽ പെട്രോൾ എഞ്ചിനിൽ ഏകദേശം 10:1 കംപ്രഷൻ റേഷ്യോ. അതായത് സിലിണ്ടറിനുള്ളിൽ എത്ര മാത്രമാണ് ആ പിസ്റ്റൺ കംപ്രസ് ചെയ്യുന്നത് എന്നുള്ള അളവാണ് കംപ്രഷൻ റേഷ്യോ. ഇങ്ങനെ എയറിനെ കംപ്രസ് ചെയ്യുമ്പോൾ എയറിൻ്റെ പ്രഷർ കൂടും. പ്രഷർ കൂടുമ്പോൾ ടെമ്പറേച്ചർ കൂടും. 20:1 എന്നത് വളരെ വലിയൊരു കംപ്രഷൻ റേഷ്യോ ആണ്. അതുകൊണ്ട് തന്നെ എഞ്ചിനുള്ളിൽ ടെമ്പറേച്ചർ ഏകദേശം 500°C വരെ എത്തും. ഇങ്ങനെയാണ് എഞ്ചിനുള്ളിൽ എയറിൻ്റെ ടെമ്പറേച്ചർ വളരെയേറെ വർദ്ധിപ്പിക്കുന്നത്. ഇനി മൂന്നാമത്തെ സ്ട്രോക്ക്, ഇതാണ് പെട്രോൾ എഞ്ചിനും ഡീസൽ എഞ്ചിനും തമ്മിൽ പ്രധാന വ്യത്യാസമുള്ള സ്ട്രോക്ക്, പവർ സ്ട്രോക്കാണ്. പെട്രോൾ എഞ്ചിനിൽ പവർ സ്ട്രോക്കിൽ സ്പാർക്കാണ് കൊടുക്കുന്നതെങ്കിൽ ഡീസൽ എഞ്ചിനിൽ ഹൈ പ്രഷറിലുള്ള ഡീസൽ സ്പ്രേ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഈ ഒരു ഹോട്ട് എയറിലേക്ക് ഡീസൽ സ്പ്രേ ചെയ്യുമ്പോൾ നല്ല രീതിയിൽ തന്നെ ഫ്യുവൽ കത്തുന്നു. ഈ പവർ ഉപയോഗിച്ച് പിസ്റ്റണിനെ താഴേക്ക് മൂവ് ചെയ്യിപ്പിച്ചാണ് ഡീസൽ എഞ്ചിൻ വർക്ക് ചെയ്യുന്നത്. ഇനി നാലാമത്തെ സ്ട്രോക്ക് എല്ലാ എഞ്ചിനിലും ഒരേപോലെയാണ്, എക്സോസ്റ്റ് സ്ട്രോക്ക്. അതായത് എയർ ഫ്യുവൽ കത്തിയതിൻ്റെ ബാക്കി ഭാഗം എക്സോസ്റ്റ് ഗ്യാസായി പുറത്തേക്ക് കളയപ്പെടുന്നു. പെട്രോൾ എഞ്ചിനിൽ ഉപയോഗിക്കുന്ന ഫ്യുവൽ ഇഞ്ചക്ടർ പോലെയല്ല ഡീസൽ എഞ്ചിനിൽ ഉപയോഗിക്കുന്ന ഫ്യുവൽ ഇഞ്ചക്ടർ. ഡീസൽ എഞ്ചിനിൽ ഉപയോഗിക്കുന്ന ഫ്യുവൽ ഇഞ്ചക്ടർ ഹൈ പ്രഷറിലായിരിക്കും ഡീസലിനെ ഇഞ്ചക്റ്റ് ചെയ്യുക. ഏകദേശം 40,000 PSI വരും. ഇത് ഓരോ എഞ്ചിനിലും ചെറിയ തോതിൽ വ്യത്യാസം വരാം. ഇതിൻ്റെ കാരണം ഡീസൽ വളരെ വലിയ കണികകളാണ്. അത് ചെറിയ കണികകളാക്കിയാൽ മാത്രമേ നല്ല രീതിയിൽ തന്നെ കത്താൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ഇത്രയും പ്രഷർ കൂടിയ ഇഞ്ചക്ടർ ഡീസൽ എഞ്ചിനിൽ കൊടുക്കുന്നത്. ഇത്രയും വലിയ കംപ്രഷൻ റേഷ്യോ ഉള്ളത് കൊണ്ടാണ് ഡീസൽ എഞ്ചിന് പെട്രോൾ എഞ്ചിനെ സംബന്ധിച്ചിടത്തോളം RPM കുറയാൻ കാരണം. കംപ്രഷൻ റേഷ്യോ കൂടുന്നത് കൊണ്ട് പിസ്റ്റണ് കുറേ ദൂരം ട്രാവൽ ചെയ്യേണ്ടി വരുന്നു. ഇങ്ങനെയാണ് RPM കുറയുന്നത്. അതുകൊണ്ട് തന്നെ ഡീസൽ എഞ്ചിന് പെട്രോൾ എഞ്ചിനെ അപേക്ഷിച്ചിടത്തോളം കൂടുതൽ ടോർക്ക് ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും. അതുകൊണ്ട് ഹെവി യൂസിനാണ് ഡീസൽ എഞ്ചിൻ ഉപയോഗിക്കുന്നത്. കൂടുതലും ട്രക്കുകളിലും
മറ്റ് ഹെവി വാഹനങ്ങളിലുമാണ് ഡീസൽ എഞ്ചിൻ ഉപയോഗിക്കുന്നത്. അതിൻ്റെ കാരണവും ഇത് തന്നെയാണ്. ഡീസൽ എഞ്ചിന് കൂടുതൽ ടോർക്ക് ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും. സാധാരണയായി നമ്മൾ പെട്രോൾ എഞ്ചിനിൽ ആക്സിലറേറ്റർ കൊടുക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് പറയാം. പെട്രോൾ എഞ്ചിനിൽ എയർ ഇൻടേക്ക് ചെയ്യുന്ന ഭാഗത്ത് ഒരു ബട്ടർഫ്ലൈ വാൽവ് വെച്ച് എയറിൻ്റെ ഫ്ലോ അഡ്ജസ്റ്റ് ചെയ്താണ് ആക്സിലറേഷൻ കൺട്രോൾ ചെയ്യുന്നത്. എന്നാൽ ഡീസൽ എഞ്ചിനിൽ എയർ ഇൻടേക്ക് ചെയ്യുന്ന ഭാഗത്ത് ഒന്നും തന്നെയില്ല. എല്ലാ നേരവും ഡീസൽ എഞ്ചിൻ ഒരേപോലെ തന്നെ എയർ ഇൻടേക്ക് ചെയ്യുന്നുണ്ട്. എന്നാൽ ഇവിടെ ആക്സിലറേഷൻ വ്യത്യാസപ്പെടുത്താൻ നമ്മൾ സ്പ്രേ ചെയ്യുന്ന ഡീസലിൻ്റെ അളവിനെയാണ് വ്യത്യാസപ്പെടുത്തുന്നത്. ECU ആണെങ്കിൽ എഞ്ചിൻ്റെ ലോഡും RPMഉം അനുസരിച്ച് ഇത് വ്യത്യാസപ്പെടുത്തും. ഇനി ഡീസൽ എഞ്ചിനിൽ ടർബോ ചാർജർ വെക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയെന്ന് പറയാം. ടർബോ ചാർജർ ചെയ്യുന്നത് ഇൻടേക്ക് ചെയ്യുന്ന എയറിനെ കംപ്രസ് ചെയ്ത് അതിൻ്റെ വോളിയം കുറച്ച് എഞ്ചിനിലേക്ക് കടത്തിവിടുന്നു. അപ്പോൾ ഓൾറെഡി കൂടുതൽ കംപ്രസ് ചെയ്ത എയറാണ് എഞ്ചിനിലേക്ക് കടത്തിവിടുന്നത്. അതുകൊണ്ട് തന്നെ എഞ്ചിനിൽ വെച്ച് എയറിനെ കൂടുതൽ കംപ്രസ് ചെയ്യേണ്ട ആവശ്യം കുറയുന്നു. അതുകൊണ്ട് തന്നെ കൂടുതൽ എയർ എഞ്ചിനിലേക്ക് എത്തുമ്പോൾ എഞ്ചിനിൽ കൂടുതൽ പവറും ടോർക്കും ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുന്നു. എക്സോസ്റ്റ് ഗ്യാസിൻ്റെ പവർ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ടർബോ ചാർജർ വർക്ക് ചെയ്യിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ എക്സോസ്റ്റ് ഗ്യാസ് പുറത്തു പോകുന്ന ഭാഗത്തായിരിക്കും ടർബോ ചാർജർ സ്ഥിതി ചെയ്യുന്നത്. ഇത്രയും കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഫോർ സ്ട്രോക്ക് ഡീസൽ എഞ്ചിനുകളെ കുറിച്ച് പറഞ്ഞത്. ഇതൊരു ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ഒന്നല്ല, വളരെ ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾ വേണമെങ്കിൽ നിങ്ങൾ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഈ വീഡിയോ കൂടുതൽ പേർക്ക് ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.